ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുകയിലെ ശ്വാസം മുട്ടുന്ന കൊച്ചിക്കാർക്ക് വൈദ്യസഹായവുമായി മമ്മൂക്കയുടെ കേറാൻഷേര് രംഗത്തിറങ്ങുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഇന്നു മുതൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നുള്ള സംഘം സൗജന്യ പരിശോധനയ്ക്ക് തുടക്കമിടും. പുക ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശങ്ങളിലാണ് മരുന്നുകളും ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും ഉൾപ്പെടെയുള്ളവയുമായി സഞ്ചരിക്കുന്ന മെഡിക്കൽ യൂണിറ്റ് പര്യടനം നടത്തുക. ചൊവ്വാഴ്ച വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ ഒന്നാം വാർഡായ ബ്രഹ്മപുരത്താണ് വൈദ്യസംഘത്തിന്റെ പരിശോധന. ബുധനാഴ്ച കുന്നത്തുനാട് പഞ്ചായത്തിലെ പിണർമുണ്ടയിലും വ്യാഴാഴ്ച തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ വടകേ ഇരുമ്പനം പ്രദേശത്തും പരിശോധനയുണ്ടാകും. വിദഗ്ധ പരിശോധനയ്ക്കുള്ള സജ്ജീകരണങ്ങളൊരുക്കിയ വാഹനം വീടുകൾക്കരികിലെത്തും. ഇതിൽ ഡോക്ടറും നഴ്സും ഉണ്ടാകും. മരുന്നുകളും ആവശ്യമുള്ളവർക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും സൗജന്യമായി നൽകും. വിഷപ്പുക മൂലം വലയുന്ന ആസ്മ രോഗികൾക്കടക്കം ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ വലിയൊരളവിൽ സഹായകരമാകുമെന്ന് രാജഗിരി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി പറഞ്ഞു. വായുവിലെ ഓക്സിജനെ വേർതിരിച്ചെടുക്കുകയാണ് ഓക്സിജന് കോൺസെൻട്രേറ്ററുകൾ ചെയ്യുന്നത്. വളരെ മാതൃകാകരമായ ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നതിലൂടെ താൻ വെള്ളിത്തിരയിൽ തിളങ്ങുന്ന താരം മാത്രമല്ലെന്നും തികഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയുള്ള പച്ചയായ മനുഷ്യനാണ് താനെന്നും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മമ്മൂക്ക. വിഷുപ്പുകയുടെ കെടുതിയിൽ നിന്നും കൊച്ചിയും പരിസര പ്രദേശങ്ങളും എത്രയും വേഗം മുക്തമാകട്ടെ എന്ന് ഫിലിം റിപ്പോർട്ടറും ആത്മാർത്ഥമായി ആശിക്കുന്നു.